ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിഹ്നാക്ഷര പുസ്തകമാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു A4 ഷീറ്റ് എടുക്കുക. A4 ഷീറ്റിൻ്റെ മധ്യഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടി ആ A4 ഷീറ്റ് ഒന്ന് മടക്കുക. വീണ്ടും മടക്കിയിട്ട് അവിടെ ഒന്ന് നടുഭാഗത്തുനിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു മാർക്ക് കിട്ടും. അതിൻ്റെ ഒരു പാട് വരും. ആ പാടിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾ കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. അതിനുശേഷം നമ്മൾ ആ പാടിൻ്റെ മുകളിൽ വയ്ക്കുക. കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ വരണമെങ്കിൽ മാത്രമേ നമുക്ക് മിഡിൽ പാർട്ട് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. അങ്ങനെ ആ സർക്കിൾ വരച്ച് കംപ്ലീറ്റ് ആക്കുക. അത് 5 സെൻറ്റിമീറ്ററോ 6 സെൻറ്റിമീറ്ററോ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതിനുശേഷം ആ സർക്കിൾ വരച്ചതിൽ നല്ലൊരു സ്കെച്ച് പെന്നൊക്കെ കൊടുത്ത് സ്കെച്ച് പെന്നുകൊണ്ട് നല്ലൊരു കളർ കൊടുക്കുക. അതിനുശേഷം അവിടെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കളറ് സോറി നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു അക്ഷരം അവിടെ എഴുതുക. ഞാനിവിടെ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് സ എന്ന അക്ഷരമാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട അക്ഷരം എഴുതാവുന്നതാണ്. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് സയാണ്. ഓക്കെ, അപ്പോൾ ചിഹ്നാക്ഷര പുസ്തകം ത്തിന് A4 ഷീറ്റ് കുറച്ച് വേണ്ടി വരും. അതായത് 22 A4 ഷീറ്റുകൾ വേണം. 22, അതിൽ 15 എണ്ണം സ്വരാക്ഷരത്തിനും 5 എണ്ണം വ്യഞ്ജനാക്ഷരത്തിൽ ചിലതിന് ചിഹ്നങ്ങളുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതിയ ഈ അക്ഷരം അതങ്ങോട്ട് മാറ്റി വെച്ച് ഇനി ബാക്കിയുള്ള എല്ലാ പേജിലും ഇതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ മധ്യഭാഗം കണ്ടുപിടിക്കുന്നു. ആദ്യത്തെ സെയിം പേജിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് സൈസിൽ നോക്കാം. എന്നിട്ട് മധ്യഭാഗം കണ്ടുപിടിക്കുന്നു, മാറ്റി വെക്കുന്നു. എല്ലാ പേജിലും ഇതേപോലെ ചെയ്യുക. ബാക്കിയുള്ള എല്ലാ പേജിലും ഇങ്ങനെ തന്നെ ചെയ്യുക. അതായത് 22 പേജ് എന്ന് പറഞ്ഞതിൽ 20 പേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. 15 എണ്ണം സ്വരാക്ഷരത്തിനും ബാക്കി 5 എണ്ണം വ്യഞ്ജനാക്ഷരത്തിനും, അപ്പോൾ 20 ആയി. അതിൽ ആദ്യത്തെ പേജിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടിയിട്ടാണ് ഒരു 1, പിന്നെ 1 ഏറ്റവും ലാസ്റ്റ് പേജിലാണ് നമ്മൾ നേരത്തെ എഴുതിയ സ എന്നുള്ളത് വെക്കുന്നത്. അങ്ങനെയാണ് 22 എണ്ണം വേണ്ടത്. അങ്ങനെ 20 എണ്ണത്തിലും നമ്മളിതുപോലെ സർക്കിൾ വരഞ്ഞു വെച്ചു. 1 നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഏറ്റവും ലാസ്റ്റത്തെ പേജ്. ഇനി നമ്മളിത് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അത് ഈസിയാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ മടക്കിയിട്ട് ആ സർക്കിളിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, എല്ലാം കൃത്യം സൈസിൽ തന്നെ ചെയ്യണം. അതിനനുസരിച്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ സർക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് അക്ഷരങ്ങൾ കാണാൻ കഴിയില്ല. ഈ ഏറ്റവും ലാസ്റ്റ് വെച്ചിരിക്കുന്ന സ എന്ന അക്ഷരം നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാണണം. ആ രീതിയിലാണ് നമ്മളിത് ക്രമീകരിക്കുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാ പേപ്പറിലും ഉള്ള ഈ സർക്കിൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. വീഡിയോ അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, കാരണം മാം എൻ്റെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാം എന്ന് വേണ്ടി വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ പിന്നീടാണ് വിചാരിച്ചത് ഇത് യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുമല്ലോ എന്ന്. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കുക. നമ്മൾ ചെയ്തെടുത്ത ആ ബാക്കിയുള്ള എല്ലാ പേജസും എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു കോർണറിലായിട്ട് അക്ഷരം എഴുതുകയാണ്. അതിൻ്റെ മാത്രകളും എഴുതണം. ഓക്കെ, മാത്രകൾ ഈ സ എന്ന ആദ്യം എഴുതിയ അക്ഷരത്തിന് ആനുപാതികമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്ന രീതിയിലാണ് മാത്രകൾ എഴുതേണ്ടത്. ഇതിപ്പോൾ സ മിഡിൽ പോർഷനിൽ നമുക്ക് കാണാൻ കഴിയും പിന്നീട്. അതിനനുസരിച്ച് ആ മാത്ര എഴുതി, അടുത്തത് ഈ എന്ന അക്ഷരവും അതിൻ്റെ മാത്രയും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ എന്ന ആ അക്ഷരം അടിയിൽ വെച്ചതിന് ശേഷം അതിനനുസരിച്ചിട്ട് മറ്റുള്ള പേപ്പറുകളിലൊക്കെ ചിഹ്നങ്ങൾ എഴുതുക. അടുത്തതുള്ള ആ എന്നുള്ളതിൻ്റെ ചിഹ്നമാണ് എഴുതിയത്. ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. ആ മുതൽ അ വരെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ വരെ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ 5 വ്യഞ്ജനാക്ഷരങ്ങളും യ വ റ ള, പിന്നെ ഒരു ചന്ദ്രകലയും. ഓക്കെ.
ഉ എന്നുള്ള അക്ഷരത്തിനുള്ള ചന്ദ്രക്കലയും. അത് നമ്മൾ അക്ഷര രൂപത്തിൽ നമ്മൾ നമുക്ക് എഴുതാൻ കഴിയില്ല, ആ ചന്ദ്രക്കല അതുപോലെ എഴുതിയാൽ മതി. ചന്ദ്രബിന്ദു എന്നോ ചന്ദ്രക്കല എന്നോ എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതും ചെയ്തെടുത്തതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടി ആ സർക്കിളിന് നമ്മൾ നേരത്തെ സായി എഴുതി വെച്ച ആ പേപ്പറിൽ കൊടുത്ത അതേ കളർ കൊണ്ട് അവിടെ വരയ്ക്കുകയാണ്. അങ്ങനെ അതും വരച്ചെടുത്തതിന് ശേഷം ഏറ്റവും ഫ്രണ്ട് പേജിൽ അതിനൊരു കവർ പേജ് വേണമല്ലോ, ആ കവർ പേജാണിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലെഴുതേണ്ടത് എൻ്റെ ചിഹ്നാക്ഷര പുസ്തകം എന്നാണ്. അതും എഴുതിയതിന് ശേഷം നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്ത് ഏറ്റവും താഴത്തെ റൈറ്റ് സൈഡിലുള്ള കോർണറിൽ ഏതാ ആരാണോ ചെയ്യുന്നത് അവരുടെ പേരും ക്ലാസ്സും ഒക്കെ എഴുതുക. ഓക്കെ, ഞാനിവിടെ എൻ്റെ പേരെഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3A എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് ഏതാണോ അതിനനുസരിച്ച് എഴുതുക, നിങ്ങളുടെ പേരെന്താണോ അതിനനുസരിച്ച് നിങ്ങളുടെ പേരെഴുതുക. ഓക്കെ, ഇനി അതിനുശേഷം ഞാൻ എൻ്റെ മകനെ കൊണ്ടുപോയി ചെറിയൊരു ഡിസൈനിങ് വർക്കൊക്കെ ചെയ്ത് ഇനി നമുക്ക് എല്ലാ പേപ്പറും ഓർഡർ അനുസരിച്ച് എടുത്തു വെക്കണം. ആദ്യം ഏറ്റവും ഫസ്റ്റ് നമ്മൾ എഴുതി വെച്ച സ, പിന്നീട് വ്യഞ്ജനാക്ഷരങ്ങൾ ചിത്രങ്ങൾ സോറി വ്യഞ്ജനാക്ഷര ചിഹ്നങ്ങൾ, അത് അത്ര ഓർഡറൊന്നും വേണമെന്നില്ല, അത് റാൻഡമായിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ചെയ്യുന്ന സ്വരാക്ഷരങ്ങൾ കൃത്യമായിട്ട് ഓർഡറിൽ തന്നെ വെക്കണം. അതായത് ആദ്യം വെക്കേണ്ടത് അ ആണ്. ഓക്കെ, റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ വെക്കേണ്ടത്. അ, അം, ഔ, ഓ, അങ്ങനെ ഓർഡറിൽ വെച്ച് ഏറ്റവും ടോപ്പിൽ വരുന്നത് ആ എന്ന അക്ഷരമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് പിന്നെ അതിന് ശേഷം സ്റ്റാപ്പിൾ ചെയ്യുകയോ അല്ലെങ്കിൽ സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നുകയോ ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, താങ്ക് യു ഓൾ.